ഹേ ഗായ്സ്, ഞാനിപ്പോഴത് സലാർ ജംഗ് മ്യൂസിയത്തിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു മ്യൂസിയമാണ് സലാർ ജംഗ് മ്യൂസിയം. ഇതിൻ്റെ ഉദ്ഘാടനം ജവഹർലാൽ നെഹ്റുവാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് 1963. ഇത് ഹൈദരാബാദിലത്തെ നിസാംസിൻ്റെ മന്ത്രിമാരായിട്ടുള്ളതാണ് സലാർ എന്ന് പറയുന്നത്. ഇതിലത്തെ അവസാനത്തെ മന്ത്രിയായിട്ടുള്ള സലാർ ജംഗ് യൂസഫ് അലി ഖാനാണ് ഇതൊരു മ്യൂസിയം ആക്കിയിട്ടുള്ളത്. ആളുടെ കീഴിൽ കുറേ ആൻറ്റിക് സാധനങ്ങളും അതുപോലെ ഇന്ത്യ, ചൈന, മ്യാൻമർ, യൂറോപ്പ്, പേർഷ്യ, ഈജിപ്റ്റ്, നോർത്ത് അമേരിക്ക ഇവിടുന്നുള്ള ആൻറ്റിക് സാധനങ്ങളൊക്കെ ആളുകളിൽ കളക്ഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ നിസാംസ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത് ഈ സലാർ ജംഗ് ഫാമിലിക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ മന്ത്രി 1949 മരിച്ചതിന് ശേഷം ജവഹർലാൽ നെഹ്റുവാണ് സലാർ ജംഗ് മ്യൂസിയം. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് മ്യൂസിയം, അവരത് കൺവെർട്ട് ചെയ്തിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ ആയിരുന്നില്ല ശരിക്കും ഉണ്ടായിരുന്നത്. ദിവാൻ ദേവ്ഡി എന്ന് പറഞ്ഞ പാലസ് ഉണ്ട് ഈ സലാർ ജംഗ് ഫാമിലിയുടെ. അവിടെ 78 റൂമിലായിട്ടാണ് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് വെച്ചിരുന്നത്, ആൻറ്റിക് സാധനങ്ങളെല്ലാം കൂടിയിട്ട്, കോടികളുടെ വിലയുള്ള സാധനങ്ങൾക്ക്. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നീട് ഈ സംഭവങ്ങൾ മുഴുവനും ഓരോരുത്തരായിട്ട് മുക്കി മുക്കിയിട്ട് ഇവരെ കൂടെ ഉള്ളവരെന്നെ സാധനം മുക്കിയിട്ട് കുറേ സാധനങ്ങൾ പോയി. അതിനുശേഷം ഈ ദിവാൻ ദേവ്ഡി എന്ന് പറഞ്ഞ ഈ പാലസ് നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ സാക്കിർ ഹുസൈൻ മന്ത്രിയുള്ള സമയത്താണ്. 1968 ഇത് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ പാലസ് ഒന്നുമില്ല. ഇപ്പോൾ ആ പാലസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട എന്ന് പറയുമ്പോൾ കാണിക്കുമ്പോൾ മതിൽ മാത്രമല്ലേ കാണുള്ളൂ, അതുപോലെയാണ് ഇപ്പോൾ പാലസിൻ്റെ ഏരിയ. അവിടെ കുറേ തുണിക്കടകളും സ്ട്രീറ്റും മാറിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പാലസ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് എടുക്കും മൊത്തമായിട്ട് കാണണമെങ്കിൽ. ഞാനിതിൻ്റെ ഒരു കാൽഭാഗം മാത്രമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഹൈ സെക്യൂരിറ്റിയാണ് വെച്ചിട്ടുള്ളത്. വീഡിയോഗ്രാഫി ശരിക്കും പറഞ്ഞാൽ എല്ലാ ഏരിയയിലും അലൗഡേ അല്ല, ഫോട്ടോ മാത്രം എടുക്കാം. ചില ഭാഗങ്ങളിൽ മാത്രമാണ് നമുക്ക് എടുക്കാൻ ഒരു ഇതുണ്ടാവുള്ളൂ. മുഴുവനായിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരു 7-8 മണിക്കൂർ ഉണ്ടാവും ആ വീഡിയോ തന്നെ. അപ്പോൾ അത്രയും വലിയ ബിൽഡിങ്, ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ പഴയ സാധനങ്ങളും സംഭവങ്ങളാണ്. ഇന്ത്യയിലത്തേലും മറ്റു പല രാജ്യത്തുള്ള പഴയ സാധനങ്ങൾ ഈ സലാർ ഫാമിലി കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ മ്യൂസിയത്തിൽ. ഇത് വന്ന് കാണേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഒരു ദിവസം വന്നാൽ ഒരു ദിവസം മുഴുവൻ എടുക്കുന്നത് മുഴുവനായിട്ട് കണ്ടു തീരണമെങ്കിൽ. അത്രമാത്രം സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് കാരണം വീഡിയോ ഞാൻ ഇത്രയും ചെറുതാക്കിയിട്ട് വെച്ചതിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണാൻ നോക്കുക. പിന്നെ ഞാൻ ഈ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഫുൾ സൈസ് സെക്യൂരിറ്റിയാണ് അതിൻ്റെ ഉള്ളിൽ.